സമൂഹത്തിന്റെ നാനാതുറകളിലും ജനമനസ്സിൽ ഇടം നേടി കടന്നുപോയ പ്രതിഭാശാലികളെ തന്റെ കരവിരുതിൽ കളിമണ്ണിലേക്ക് ആവാഹിക്കുകയാണ് ചിത്രകാരനും ശില്പിയുമായ ശ്രീജിത്ത് എന്ന യുവാവ്. കോഴിക്കോട് അത്തോളി കൂമുള്ളി കോതങ്കൽ സ്വദേശിയായ ശ്രീജിത്ത് കളിമണ്ണിൽ തീർത്ത മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ കവിയൂർ പൊന്നമ്മയുടെ കളിമൺ ശില്പമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാതുറകളിലും ജനമനസ്സിൽ ഇടം നേടി കടന്നുപോയ പ്രതിഭാശാലികളെ തൻ്റെ കരവിരുതിൽ കളിമണ്ണിലേക്ക് ആവാഹിക്കുകയാണ് ചിത്രകാരനും ശില്പിയുമായ ശ്രീജിത്ത് എന്ന യുവാവ്. കോഴിക്കോട് അത്തോളി കൂമുള്ളി കോതങ്കൽ സ്വദേശിയായ ശ്രീജിത്ത് കളിമണ്ണിൽ തീർത്ത മലയാള സിനിമയിലെ അമ്മ കവിയൂർ പൊന്നമ്മയുടെ കളിമൺ ശില്പമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നത്. കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സിൽ നിന്ന് കലാപഠനം പൂർത്തിയാക്കിയ ശ്രീജിത്ത് പ്രശസ്ത ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ശില്പം നിർമ്മിച്ച് ഇതിനു മുൻപ് തന്നെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഇതുമാത്രമല്ല, അന്തരിച്ച CPIM നേതാക്കളായ കോടിയേരി ബാലകൃഷ്ണൻ, സീതാറാം യെച്ചൂരി എന്നിവരുടെയും ആടുജീവിതം എന്ന നോവൽ രചിക്കാൻ നിമിത്തമായ മജീദിൻ്റെ രൂപവും ആടുജീവിതം സിനിമയിലെ പൃഥ്വിരാജ് അവതരിപ്പിച്ച മജീദ് എന്ന കഥാപാത്രത്തിൻ്റെയും KR ഗോകുൽ ജീവൻ നൽകിയ ഹക്കീം എന്ന കഥാപാത്രത്തിൻ്റെ രൂപവും ശ്രീജിത്ത് ഇതിനോടകം കളിമണ്ണിലേക്ക് ആവാഹിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ശ്രീകൃഷ്ണൻ്റെയും ബുദ്ധൻ്റെ പ്രതിമകളും ശ്രീജിത്തിൻ്റെ കരസ്പർശത്താൽ ഉടലെടുത്തിട്ടുണ്ട്. കളിമണ്ണിൽ തനിക്ക് പ്രിയപ്പെട്ടവരുടെ ശില്പം മെനഞ്ഞെടുത്ത് വർണ്ണങ്ങൾ നൽകുന്നതാണ് ശ്രീജിത്തിൻ്റെ രചനാരീതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥയായ ഭാര്യയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് ശ്രീജിത്തിൻ്റെ കുടുംബം. കൾച്ചറൽ ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത.